ഒരു കൈയിൽ വടിയും മറുകയിൽ ഗ്രന്ഥവും കയ്യിലേന്തി നടന്നു നീങ്ങുന്ന ഗാന്ധിയുടെ ശില്പം കുഞ്ഞിമംഗലം ഗ്രാമത്തിന്റെ പെരുമ വീണ്ടും വർദ്ധിപ്പിക്കുകയാണ്. ശില്പിയായ ചിത്രൻ കുഞ്ഞിമംഗലത്തിന് തന്റെ കലാജീവിതത്തിലെ മികച്ച പൊൻതൂവൽ കൂടിയാവുകയാണ് ഈ ശില്പം. 7 അടി ഉയരത്തിൽ ഫൈബർ വെങ്കല നിറത്തോടുകൂടിയ ശില്പം പീലിക്കോട് ഫൈൻ ആർട്സ് സൊസൈറ്റിക്ക് മുന്നിൽ സ്ഥാപിക്കാൻ ഘോഷയാത്രയോടുകൂടിയാണ് പുറപ്പെട്ടത്. പ്രശസ്ത ശില്പി കുഞ്ഞിമംഗലം നാരായണൻ മാസ്റ്ററുടെ മകൻ ചിത്രൻ നേരത്തെ തന്നെ ഇന്ത്യക്കകത്തും പുറത്തും ശില്പങ്ങൾ തീർത്ത് പേരെടുത്തിരുന്നു. പിന്നീട് നമ്മൾ ഗാന്ധിജിയുടെ ശില്പങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ്, ഒരുപാട് ഫോട്ടോസ് നമ്മളാദ്യം കളക്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ സഹായവും അതുപോലെ ഇതിൻ്റെ കമ്മിറ്റിയിലെ എല്ലാവരും അതിനു വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും നല്ല ഫോട്ടോസ് നമ്മളാദ്യം തിരഞ്ഞെടുക്കുകയും അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു ശില്പത്തിലേക്ക് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കുറച്ച് ഗാന്ധിയുടെ ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു, പൂർണ്ണകായതും അർദ്ധകായ ശില്പങ്ങൾ. അപ്പോൾ അതുകൂടി ഇതിന് ഏറ്റവും കൂടുതൽ സഹായമായിട്ടുണ്ട്. അബുദാബി ഇന്ത്യൻ എംബസി ഇന്ത്യൻ സോഷ്യൽ സെന്ററിന് മുന്നിലെ ഗാന്ധി പ്രതിമയും നിർമ്മിച്ച ചിത്രൻ ലോകത്തിൽ തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞിരുന്നു. എന്നാൽ നിയോഗം പോലെ വീണ്ടും ഗാന്ധി ശില്പത്തിന് മാറ്റുകൂട്ടാൻ ചിത്രനെ തന്നെ പ്രതിമ നിർമ്മിക്കാനുള്ള അവസരം വീണ്ടും തേടി വരികയായിരുന്നു. നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളും ലഭ്യമായ ചിത്രന് ഗാന്ധി പ്രതിമയുടെ നിർമ്മാണത്തിൽ മികച്ച ആത്മവിശ്വാസമാണ് നൽകിയത്. ഫോട്ടോകളും വീഡിയോകളും കണ്ടാണ് ചിത്രൻ ഗാന്ധിയെ ഒരുക്കിയത്. പ്രതിമ നിർമ്മാണത്തിനിടയിൽ നിരവധി പ്രശസ്തർ ശില്പം കാണാനെത്തിയതും ചിത്രന് വിസ്മരിക്കാനാകാത്ത അനുഭവങ്ങളാണ്. മഹാത്മാഗാന്ധിക്ക് പുറമെ AKG, ആലക്കോട് രാജ, CM സ്റ്റീഫൻ, സഞ്ജയൻ, NK ബാലകൃഷ്ണൻ, പഴശ്ശിരാജ, K കേളപ്പൻ, മോഹൻലാലിനെ ആദരിക്കാൻ നിർമ്മിച്ച മോഹനം 2016 എന്നീ ശില്പങ്ങൾ ചിത്രന്റെ കരവിരുതിൽ പൂർത്തിയായി കഴിഞ്ഞതാണ്. ഗാന്ധിയുടെ സന്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ ശില്പഭാഷ്യത്തിലൂടെ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുമ്പോൾ ചിത്രകാരന് പുറമെ പയ്യന്നൂർ ദേശത്തിന്റെ പെരുമ തന്നെയാണ് ചിത്രനിലൂടെ വർദ്ധിക്കുന്നത്. നവമീഡിയ, പയ്യന്നൂർ.